Good morning. We can discuss span of management. The span of management it refers to the number of subordinates a manager can effectively supervise and control. അതായത് വളരെ എന്താ പറയുക ഇഫക്റ്റീവായിട്ട് ഒരു മാനേജർക്ക് എത്ര സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. സോ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് എ സിംഗിൾ എക്സിക്യൂട്ടീവ് ഷുഡ് നോട്ട് ബി എക്സ്പെക്റ്റഡ് ടു ഗിവ് ഗൈഡൻസ് ടു മോർ പീപ്പിൾ. അതായത് ദ ലിമിറ്റ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫോർ സ്പാൻ ഓഫ് കൺട്രോൾ മേ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് according to the level of management. അതായത് the capacity of a manager എന്ന് പറയുന്നത് limited ആണ്. So he cannot efficiently control large group of subordinates. അതായത് if number of subordinates under a manager is too large, ഒരുപാട് ആളുകളെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാനേജറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൾട്ട് ടാസ്ക് ആൻഡ് എന്താ പറയുക ഒരു നമ്മൾ എന്താണോ വിചാരിച്ചിരിക്കുന്ന ആ ലക്ഷ്യം അതിലെത്താൻ പറ്റത്തില്ല. സോ ഇഫ് ദ നമ്പർ ഇസ് ടു സ്മോൾ ദ എബിലിറ്റീസ് ഓഫ് ദി മാനേജർ വിൽ നോട്ട് ബി യൂട്ടിലൈസ് ടു ദ ഫുൾ എക്സ്റ്റെൻ്റ്. അങ്ങനെയൊരു ഇതുണ്ട്, കുറവാവാനും പാടില്ല കൂടുതലാവാനും പാടില്ല. കുറവായിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ വെറും രണ്ടുപേരെയും വെച്ചിങ്ങാണ്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് മാനേജറുടെ ഫുൾ എബിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാതെ പോവുക ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒപ്റ്റിമം നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് വേണം എന്നുള്ളതാണ് ഹോം എ മാനേജർ ക്യാൻ ഇഫക്റ്റീവ്ലി കൺട്രോൾ. ആ ഒപ്റ്റിമം നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അണ്ടർ എ മാനേജർ ഇസ് കോൾഡ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. മനസ്സിലായോ? അപ്പോൾ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സ്പാൻ ഓഫ് കൺട്രോൾ, സ്പാൻ ഓഫ് അതോറിറ്റി ഓർ സ്പാൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്നും പറയും. അപ്പോൾ പല പേരുകളിലാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് അറിയപ്പെടുന്നത്. സോ വി ക്യാൻ സീ വൺ ഡെഫിനേഷൻ ഫോർ സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ മീൻസ് ദ നമ്പർ ഓഫ് പീപ്പിൾ റിപ്പോർട്ടിംഗ് ഡയറക്ട്ലി ടു ആൻ അതോറിറ്റി. അതായത് ഒരു സൂപ്പർവൈസർക്ക് എത്ര പേരെ ഇതാക്കുന്നുള്ളതാണ്. സോ ദ പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ ഇംപ്ലൈസ് ദാറ്റ് നോ സിംഗിൾ എക്സിക്യൂട്ടീവ് ഷുഡ് ഹാവ് മോർ പീപ്പിൾ looking to him for guidance and leadership than he can reasonably be expected to serve. ഒരിക്കലും കൂടുതലാവാൻ പാടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് സ്പാൻ ഓഫ് മാനേജ്മെൻ്റ് എന്ന് മനസ്സിലായോ? ഇറ്റ് മീൻസ് ദ നമ്പർ ഓഫ് പീപ്പിൾ മാനേജ്ഡ് എഫിഷ്യൻ്റ്ലി ബൈ എ സിംഗിൾ ഓഫീസർ ഇൻ ആൻ ഓർഗനൈസേഷൻ. ദെൻ അപ്പം അതായത് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് റിപ്പോർട്ടിംഗ് ടു സൂപ്പർവൈസർ. ട്രഡീഷണൽ വ്യൂവിൽ 7 or super manager. Many organizations today 30 or more per manager. അതായത് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 30 ആളുകൾ വരെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് തിയറീസ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓർ ഇൻഫ്ലുവൻസിങ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. സോ ഫസ്റ്റ് വൺ ഇസ് കപ്പാസിറ്റി ആൻഡ് എബിലിറ്റി ഓഫ് സൂപ്പർവൈസർ. Capacity and ability of supervisors ആണ്. അതായത് ദ പേഴ്സണൽ കപ്പാസിറ്റി ഓഫ് സൂപ്പർവൈസർ ക്യാൻ ഇൻഫ്ലുവൻസ് ദ സ്പാൻ ഓഫ് കൺട്രോൾ. അതായത് അയാളുടെ ലീഡർഷിപ്പ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ, ജഡ്ജ്മെൻറ്റ് എക്സെട്ര, ഓൾ ദീസ് ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. സോ എ മാനേജർ വിത്ത് ബെറ്റർ എബിലിറ്റീസ് ക്യാൻ മാനേജ് മോർ സബോർഡിനേറ്റ്സ് ആസ് കമ്പയർഡ് ടു വൺ വിത്ത് ലെസ്സർ abilities. That if superiors has more skills to control the subordinate, span of management may be increased and vice versa na pare. Then second factor affecting span of management is competence and training of subordinates. അതായത് കപ്പാസിറ്റി ഓഫ് സബോർഡിനേറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇഫ് സബോർഡിനേറ്റ്സ് ആർ കോമ്പിറ്റൻ്റ് ആൻഡ് വെൽ ട്രെയിൻഡ് മാനേജർ ക്യാൻ ഹാവ് വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ. അതായത് അത്രയും നല്ല സബോർഡിനേറ്റ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ഒരു മാനേജർക്ക് ഒരുപാട് ആളുകൾ, എല്ലാവരും നല്ല സ്മാർട്ടീസ് ആണെങ്കിൽ ഒരുപാട് പേരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. ഓൺ ദ അതർ ഹാൻഡ് സ്പാൻ വിൽ ബി നാരോ ഇൻ ദ കേസ് ഓഫ് എന്താ പറയുക ഇനെഫിഷ്യൻ്റ് ഓർ അൺട്രെയിൻഡ് സബോർഡിനേറ്റ്സ്. ദെൻ തേർഡ് ഫാക്ടർ എഫക്റ്റിംഗ് സ്പാനേഴ്സ് നേച്ചർ ഓഫ് വർക്ക്. അതായത് സം ഓഫ് ദ വർക്ക് ഇസ് റിപ്പിറ്റേറ്റീവ് ഇൻ നേച്ചർ.
and it does not require special talent to perform. അങ്ങനെയുള്ള കേസിലാണെങ്കിൽ the supervisor can control a large number of subordinates. മനസ്സിലായല്ലോ. നേരെ മറിച്ചിട്ട് if work is of complex nature, the span of control will be narrow. Then another factor affecting span of control is time available for supervision. അതായത് most of the executives spent a lot of time for operating the work and administrative duties. So they can control lesser number of subordinates than എന്താണ് പറയാം person who spends full time for their supervision. So ഇവിടെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ടൈം കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് കൂടുതൽ ടൈം സൂപ്പർവിഷന് വേണ്ടി കിട്ടുകയാണെങ്കിൽ ഒരുപാട് ആളുകളെ വെക്കാം. അപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ടൈം അവൈലബിൾ അറ്റ് ദ ഡിസ്പോസൽ ഓഫ് ദി സൂപ്പർവൈസർ. അതായത് ഇഫ് സൂപ്പർവൈസർ ക്യാൻ സ്പെൻഡ് മോർ ടൈം ഓൺ സൂപ്പർവിഷൻ, ഹി ക്യാൻ കൺട്രോൾ മോർ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ്. ദെൻ നെക്സ്റ്റ് ഫാക്ടർ ഇസ് ഡിഗ്രി ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഹയർ ദ ഡിഗ്രി ഓഫ് ഡീസെൻട്രലൈസേഷൻ, wider will be the span of management. Naramarchi, if authority is centralized, adayathu top management inde kayil mathre illa avaru kuttagiyaki vechathana avarku mathraana authority illadengil span of management will be narrow. And another factor is communication system, adayathu methods of communication a parayunnathu. If there is an effective communication system, the span of management will be wide. അതായത് ദിസ് ഇസ് വൺ ഓഫ് ദി ഫാക്ടർ ഡിറ്റർമിനിങ് ദ സ്പാൻ ഓഫ് കൺട്രോൾ. അതായത് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻ ടു, അതായത് ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇൻഎഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ റെഡ്യൂസസ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ദെൻ ലൊക്കേഷൻ ഓഫ് സബോർഡിനേറ്റ്സ്. ഇഫ് ഓൾ സബോർഡിനേറ്റ്സ് ടു ബി സൂപ്പർവൈസ്ഡ് ആർ ലൊക്കേറ്റഡ് അറ്റ് ദ സെയിം പ്ലേസ്, മാനേജർ ക്യാൻ ഹാവ് എ വൈഡർ സ്പാൻ ഓഫ് കൺട്രോൾ. നേരെ മറിച്ചിട്ട് ഈ മാനേജ് ചെയ്യേണ്ട ആളുകളൊക്കെ പല പല സ്ഥലങ്ങളിലായിട്ടാണുള്ളെങ്കിൽ ദ സ്പാൻ വിൽ ബി നാരോ. ആൻഡ് ലാസ്റ്റ് പോയിൻറ്റ്, അസിസ്റ്റൻസ് ഓഫ് എക്സ്പേർട്സ്. ഇഫ് സബോർഡിനേറ്റ്സ് ക്യാൻ ഗെറ്റ് അസിസ്റ്റൻസ് ഓഫ് എക്സ്പേർട്ട് സ്റ്റാഫ് മാനേജേഴ്സ്, ദ സ്പാൻ ഓഫ് കൺട്രോൾ വിൽ ബി വൈഡ്. അപ്പം എക്സ്പേർട്ട് അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ സ്പാൻ എന്താക്കാം എന്നാണ് പറയുന്നത്, കൂട്ടാം, കൂടുതൽ ആളുകളെ ഒരു മാനേജറിൻ്റെ അണ്ടറിൽ വെക്കാം. ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്പേർട്ട് അസിസ്റ്റൻസ് ദ സ്പാൻ വിൽ ബി നാരോ. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്.